നമസ്കാരം. ഇന്ത്യൻ നാവികസേനയ്ക്ക് കൂടുതൽ കരുത്തേകാനായി പുതിയ ആണവ ബാലിസ്റ്റിക് മിസൈൽ വാഹക അന്തർവാഹിനി എത്തുകയാണ്. അരീഗട്ട് എന്ന പേരിലാണ് ഇതെത്തുന്നത്. ശത്രുവിനെ നശിപ്പിക്കുന്നവർ എന്നാണ് അരീഗട്ട് എന്ന സംസ്കൃത വാക്കിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ ഈ അന്തർവാഹിനിക്ക് ഇതിനേക്കാൾ അനുയോജ്യമായ മറ്റൊരു പേരില്ലെന്ന് തന്നെ വേണം പറയാൻ. എസ്ത്രീ എന്നുകൂടി അറിയപ്പെടുന്ന അരീഗട്ട് ഇന്ന് നാവികസേനയുടെ ഭാഗമാവുകയാണ്. അരിഹന്ത് ക്ലാസ് വിഭാഗത്തിൽപ്പെടുന്ന അന്തർവാഹിനിയാണ് INS അരീഗട്ട്. 2018 കമ്മീഷൻ ചെയ്ത INS അരിഹന്താണ് നിലവിലെ ഇന്ത്യയുടെ ഏക ആണവ അന്തർവാഹിനി. വിശാഖപട്ടണത്ത് വെച്ച് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് INS അരീഗട്ട് കമ്മീഷൻ ചെയ്യുന്നത്. നാവികസേന ചീഫ് ഓഫീസ് സ്റ്റാഫ് അഡ്മിറൽ ദിനേശ് ത്രിപാഠി, ഇന്ത്യൻ സ്ട്രാറ്റജിക് കമാൻഡ് മേധാവി വൈസ് അഡ്മിറൽ സൂരജ് ബെറി എന്നിവർ ഉൾപ്പെടെയുള്ള മുതിർന്ന നാവിക ഉദ്യോഗസ്ഥരുടെയും DRDOയുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിലാണ് അരീഗട്ടിൻ്റെ കമ്മീഷനിങ് നടക്കുന്നത്. ഇന്ത്യൻ സ്ട്രാറ്റജിക് കമാൻഡിൻ്റെ കീഴിലാണ് INS അരീഗട്ട് പ്രവർത്തിക്കുക. ഇന്ത്യയുടെ രണ്ടാം ആണവ അന്തർവാഹിനിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ പ്രതിരോധ മന്ത്രാലയം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. എങ്കിലും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 750 കിലോമീറ്റർ ദൂരപരിധിയുള്ള 12 സാഗരിക ആണവ ബാലിസ്റ്റിക് മിസൈലുകളോ 3500 കിലോമീറ്റർ മുതൽ 5000 കിലോമീറ്റർ വരെ ദൂരപരിധിയിലുള്ള 4 K4 ആണയ മിസൈലുകളോ വഹിക്കാൻ അരീഗട്ടിന് ശേഷിയുണ്ട്. മുൻഗാമിയായ അരിഹന്തിനേക്കാൾ കൂടുതലാണിത്. 112 മീറ്ററാണ് അരീഗട്ടിൻ്റെ നീളം. INS അരിഹന്തിൻ്റേത് സമാനമായി 83 മെഗാവാട്ട് പ്രഷറൈസ്ഡ് ലൈറ്റ് വാട്ടർ റിയാക്ടർ തന്നെയാണ് INS അരീഗട്ടിനും കരുത്തേകുന്നത്. പരമ്പരാഗത ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികളിൽ നിന്ന് വ്യത്യസ്തമായി മാസങ്ങളോളം വെള്ളത്തിനടിയിൽ തന്നെ തുടരാൻ ഇത് അരീഗട്ടിനെ സഹായിക്കും. ഇന്തോ പസഫിക് മേഖലയിലെ ദീർഘദൂര പെട്രോളിംഗ് ആണ് 6000 ടൺ ഭാരമുള്ള ഈ ആണവ അന്തർവാഹിനിയുടെ ദൗത്യമെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. INS അരിതമൻ എന്ന ഇന്ത്യയുടെ മൂന്നാം ആണവ മിസൈൽ വാഹക അന്തർവാഹിനിയും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. ഇത് അടുത്ത വർഷം കമ്മീഷൻ ചെയ്യാനാണ് ലക്ഷ്യമിടുന്നത്. S4 എന്ന കോഡ് നാമം നൽകിയുള്ള 4ാം ആണവ അന്തർവാഹിനിയും പിന്നാലെ വരുമെന്നാണ് ഉന്നത വൃത്തങ്ങളിൽ നിന്നുള്ള സൂചന. നിലവിൽ INS അരിഹന്താണ് ഇന്ത്യയുടെ ഏക ആണവ അന്തർവാഹിനി. INS അരിഹന്ത് S2 സ്ട്രാറ്റജിക് സ്ട്രൈക്ക് ന്യൂക്ലിയർ അന്തർവാഹിനിയാണ്. 2009 ജൂലൈ 26 കാർഗിൽ വിജയ് ദിവസത്തിൻ്റെ വാർഷികത്തിലാണ് INS അരിഹന്ത് നീറ്റിലേക്ക് ഇറക്കിയത്. US, റഷ്യ, ബ്രിട്ടൻ, ഫ്രാൻസ്, ചൈന എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടെ ആണവ അന്തർവാഹിനി കൈവശമുള്ള 6ാമത്തെ രാജ്യമാണ് ഇന്ത്യ.